ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമായിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗ്ലാസി ബോക്സ് അല്ലെങ്കിൽ ഷർട്ട് ബോക്സ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. തയ്യാറാക്കിയെടുക്കാമെന്നല്ല, ഓൾറെഡി ഉള്ള കാർഡ്ബോർഡ് ബോക്സ് എങ്ങനെ നമുക്കൊരു അടിപൊളി ഗ്ലാസി ബോക്സ് ഓർ ഷർട്ട് ബോക്സ് ആക്കി മാറ്റാമെന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതിനൊക്കെ മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ചെറിയൊരു സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഷർട്ട് ബോക്സിനേക്കാളും കുറച്ച് ഒരു ചെറിയ സൈസിലാണ് ചെയ്തിട്ടുള്ളത്. സൈസൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഷർട്ട് ബോക്സിൻ്റെ ഓൾറെഡി തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് കാർഡ്ബോർഡ് ബോക്സൊന്നും അവൈലബിൾ അല്ല എങ്കിൽ എങ്ങനെ ഒരു ബോക്സ് ക്ലാസി ബോക്സ് തയ്യാറാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ഇൻഷാല്ലാ ഇനി ഇടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗാലക്സി ചോക്ലേറ്റിൻ്റെ കാർഡ്ബോർഡ് ബോക്സാണ്. ഇത് ബ്ലാക്ക് ചാർട്ട് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കവർ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെയുള്ള മിസ്റ്റേക്കൊക്കെ ഒഴിവാക്കാൻ സാധിക്കൂ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ.
അപ്പോൾ എങ്ങനെയാണ് കവറാക്കുന്നതെല്ലാം നിങ്ങൾ ഡീറ്റെയിലായി കണ്ടാണല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും ബോക്സിന് കവർ ചെയ്യുമ്പോൾ കറക്റ്റ് കട്ട് ചെയ്ത് ഒട്ടിക്കാതെ കുറച്ചുകൂടി ലെങ്ത്തിൽ കട്ട് ചെയ്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എങ്കിൽ മാത്രമേ നല്ലൊരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ ബോക്സിന് മീതിയായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സ്ക്രാപ്പ് ബുക്കിൻ്റെ പേജസാണ്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറേ ആൾക്കുള്ള ഡൗട്ട്സാണ് ഈ ഒരു കാർഡ് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന്. ഇത് ക്യു ആൻഡ് എയിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യു ആൻഡ് എ കാണാത്തവരാണെങ്കിൽ കണ്ട് നോക്കുക. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി തെർമോക്കോൾ വെച്ച് അതിന് ഒന്ന് പേപ്പർ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Thank you.
ഇനി നമുക്കിതിൽ നമ്മളുടെ ഗിഫ്റ്റ് ഐറ്റംസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ക്ലാസി ബോക്സ് തയ്യാറായി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ കസ്റ്റമേഴ്സിന് വേണ്ടി അടിപൊളി ഒരു ക്ലാസി ബോക്സ് ഉണ്ടാക്കേണ്ട ഐഡിയാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റേറ്റ് ചോദിച്ച് മെസ്സേജ് ചെയ്യരുത്, ഇനി ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. എന്താ വെച്ചാൽ ചില ആൾക്കാർ വന്ന് ജസ്റ്റ് ഒന്ന് ഓരോന്നിൻ്റെയും റേറ്റ് ചോദിച്ച് പോകുന്നുണ്ട്. പക്ഷേ നമുക്കിത് യൂട്യൂബിൽ കണ്ട് ഡൗട്ട് ചോദിക്കുന്നതാണെന്ന് പോലും തിരിയുന്നില്ല. ചില ആൾ ചോദിക്കുമ്പോൾ വന്ന് ജസ്റ്റ് റേറ്റ് ചോദിക്കുന്നു, അങ്ങനെ കുറേ റേറ്റ് ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ ചില ആൾ കറക്റ്റ് പറയുന്നുണ്ട് കേട്ടോ, യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ റേറ്റ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്, അങ്ങനെ പറയുന്നവരുണ്ട്. അവരോട് ഞാൻ കറക്റ്റ് പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെ വന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഓർഡർ ചെയ്യാൻ വേണ്ടി പ്രൈസ് ചോദിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത്. അത് മാത്രമല്ല, ഇനി റേറ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങൾ ഡൗട്ട് ചോദിച്ച് മെസ്സേജ് ചെയ്യരുത്. ഞാൻ അതിനെക്കുറിച്ച് ഇൻഷാല്ലാ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും നമ്മൾക്ക് വേണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.